ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ലെറ്റ്സ് കുക്ക് വെജ് ഇന്ന് നമുക്ക് ഫെസ്റ്റിവലിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി ആൻഡ് സിമ്പിൾ സ്വീറ്റ് ആയ കേസരി ബാത്ത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമ്മൾ അതിന് വേണ്ടി ഒരു പാനിൽ ഒരു വലിയ സ്പൂൺ നെയ്യ് ഇട്ടിട്ട് അതിലോട്ട് ഒരു പിടി കാഷ്യൂസ് ഇട്ട് ഫ്രൈ ചെയ്യുക കാഷ്യൂസ് എല്ലാം ഗോൾഡൻ കളർ കളറാവുമ്പോൾ നമ്മൾ റേസിൻസും ഇട്ട് ഫ്രൈ ചെയ്യുക കുറച്ച് നേരം റീസിൻസ് ഒക്കെ പൊന്തി വരും അപ്പോൾ നമ്മൾ ഈ നട്ട്സൊക്കെ മാറ്റി വയ്ക്കുക നമ്മളിത് പിന്നെയാണ് ആഡ് ചെയ്യണത് ആ പാനിലെ ബാക്കി നെയ്യിലോട്ട് തന്നെ ഒരു കപ്പ് റവ ഇട്ടു എന്നിട്ട് നല്ലൊരു സ്മെല്ല് വരണവരെ ഫ്രൈ ചെയ്യുക ഇപ്പം റവ നെയ്യൊക്കെ അബ്സോർബ് ചെയ്ത് ഡ്രൈ ആയിട്ടിരിക്കുകയാണ് നമ്മളപ്പോൾ ഒരു സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്യും എന്നിട്ടെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യും നമ്മൾ വേറൊരു പാത്രത്തിൽ രണ്ട് കപ്പ് വെള്ളം ചൂടാക്കാൻ വെച്ചു ഈ വെള്ളം തിളച്ച് വരുമ്പോൾ ഞാൻ ഒരു നുള്ളു കേസർ അല്ലെങ്കിൽ ഓറഞ്ച് കളർ ഇട്ടു എന്നിട്ട് ആ ചൂടോടുള്ള വെള്ളം ഞാൻ എൻ്റെ റവയിലോട്ട് മിക്സ് ചെയ്തു ഇപ്പോൾ എൻ്റെ ക്യാമറ വരെ ബ്ലേഡായി നല്ല തെറിക്കലുണ്ട് കുറച്ച് നേരം ഇളക്കുമ്പോൾ വെള്ളമൊക്കെ അബ്സോർബ് ആവും അപ്പോൾ ഞാൻ ഒരു ഒന്നര കപ്പ് ഷുഗറാണ് ആഡ് ചെയ്യണത് എന്നിട്ടതിലോട്ട് ഒരു സ്പൂൺ നെയ്യും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും ഈ നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് ഒക്കെ പോവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവിടെ ഇവിടെ ഉണ്ടയായിട്ടും ഉണ്ടാവും ഇത് നന്നായിട്ട് സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒക്കെ പോകും എന്നിട്ട് ഇത് കുറച്ച് തിക്കനാവുമ്പോൾ നമ്മളതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് നട്ട്സ് ആഡ് ചെയ്യും ഒരു കാ സ്പൂൺ ഏലക്ക പൊടിയും ആഡ് ചെയ്യും എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യും അതിലോട്ട് നമ്മൾ ഒരു സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്യും ഇത് ലാസ്റ്റത്ത് ഒരു ഗ്ലേസിങ് അല്ലെങ്കിൽ ഒരു ഷൈനി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കണ്ട ഈ മിക്സ്ചർ ഈ പാനിൽ നിന്നൊക്കെ വിട്ട് വരണമാതിരി നമുക്ക് കാണാം ഇത് ഇപ്പം കഴിഞ്ഞു എടുക്കാറായി എന്നാണ് ഇതിന്റെ മീനിങ് നമ്മളൊരു പ്ലേറ്റിൽ ഇത്തിരി നെയ്യ് ഇട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പ്ലേറ്റിലോട്ട് ഞാനിത് ഇട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കും ഇത് പ്രസ് ചെയ്ത് കൊടുക്കണം ഗ്യാപ്സ് ഒക്കെ ഫില്ല് ചെയ്ത് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ബാക്കി വന്ന കേസരി ബാത്ത് ഞാനൊരു ബൗളിലോട്ടിട്ട് ഇത് നമുക്ക് സ്പൂൺ വെച്ചിട്ടും കഴിക്കാം നമുക്ക് പീസായിട്ടും കട്ട് ചെയ്യാം സ്പൂണിലും കഴിക്കാം രണ്ട് ഓപ്ഷനിലും ഇത് കഴിക്കാൻ പറ്റും ഇത് തണുത്ത് കഴിയുമ്പോൾ ഞാനൊരു നൈഫിൽ ഇത്തിരി നെയ്യ് പരട്ടിയിട്ട് അത് കട്ട് ചെയ്യാണ് ഞാൻ സ്ക്വയർ അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്സ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ കേസരി ബാത്ത് അല്ലെങ്കിൽ റവ കേസരി റെഡി ആയി കഴിഞ്ഞു ഇത് നല്ല സിമ്പിളും പക്ഷെ നല്ല ടേസ്റ്റും ആണ് കഴിക്കാൻ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സ്വീറ്റാണ് നിങ്ങളത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്